നമസ്കാരം ഇന്ന് സംസ്ഥാനത്ത് പതിനാറായിരത്തി ഇരുന്നൂറ്റി നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നൂറ്റി അൻപത്തി ആറ് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനാല് ദശാംശം പൂജ്യം അൻപതാണ് ഇന്നത്തെ കോവിഡ് രോഗികളുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി അൻപത്തി ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കൊല്ലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി തിരുവനന്തപുരം ആയിരത്തി മലപ്പുറം പാലക്കാട് ആലപ്പുഴ കോഴിക്കോട് കോട്ടയം കണ്ണൂർ അതേസമയം പത്തനംതിട്ട കാസർഗോഡ് ഇടുക്കി വയനാട് കോവിഡ് രോഗികളുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ അതേസമയം രോഗം സ്ഥിരീകരിച്ചവരിൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവരാണ് പതിനയ്യായിരത്തി നാൽപ്പത്തി എട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തവുമില്ല എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കൊല്ലം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് തിരുവനന്തപുരം ആയിരത്തി അറുനൂറ്റി എഴുപത് മലപ്പുറം ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് പാലക്കാട് ആയിരത്തി ഇരുപത്തി നാല് തൃശൂർ ആയിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ആലപ്പുഴ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോഴിക്കോട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോട്ടയം അറുന്നൂറ്റി പത്തൊൻപത് കണ്ണൂർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പത്തനംതിട്ട അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കാസർഗോഡ് അഞ്ഞൂറ്റി പത്തൊൻപത് ഇടുക്കി നാനൂറ്റി ഇരുപത്തി അഞ്ച് വയനാട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ അതേസമയം എഴുപത്തി നാല് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് കണ്ണൂർ പതിനാറ് എറണാകുളം കാസർഗോഡ് എന്നീ ജില്ലകളിലെ ഒൻപത് ആരോഗ്യ പ്രവർത്തകർക്ക് വീതം കൊല്ലം പാലക്കാട് എന്നീ ജില്ലകളിലെ ഏഴ് പേർക്ക് വീതം തൃശൂർ വയനാട് എന്നീ ജില്ലകളിലെ ആറ് പേർക്ക് വീതം തിരുവനന്തപുരം അഞ്ച് പത്തനംതിട്ട നാല് ഇടുക്കി രണ്ട് കോട്ടയം മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലെ ഓരോ ആരോഗ്യ പ്രവർത്തകർക്കുമാണ് ഇന്ന് കോവിഡ് ബാധിച്ചിരിക്കുന്നത് അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ രോഗമുക്തി നേടുകയും ചെയ്തു തിരുവനന്തപുരം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കൊല്ലം രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പത്തനംതിട്ട അറുന്നൂറ്റി മുപ്പത്തി നാല് ആലപ്പുഴ ആയിരത്തി മുന്നൂറ്റി അഞ്ച് കോട്ടയം എണ്ണൂറ്റി മുപ്പത് ഇടുക്കി നാനൂറ്റി തൊണ്ണൂറ്റി എറണാകുളം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് തൃശൂർ ആയിരത്തി ഇരുന്നൂറ്റി പാലക്കാട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് മലപ്പുറം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോഴിക്കോട് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് വയനാട് ഇരുന്നൂറ്റി നാല് കണ്ണൂർ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കാസർഗോഡ് നാനൂറ്റി അറുപത്തിനാല് എന്നിങ്ങനെയാണ് രോഗമുക്തരായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇതോടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അറുപത്തി നാല് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് ഇരുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത് ഇവരിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടില്ല ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല നിലവിൽ ആകെ എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്